നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ബ്രേക്ക് ദ ചെയിൻ ഡയറി എന്നതിനെ കുറിച്ചാണ് അതായത് നമ്മുടെ കേരളത്തിൽ സാമൂഹ്യ വ്യാപനം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരോടും അതീവ ജാഗ്രത നൽകാനാണ് നമ്മുടെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ നിർദ്ദേശിച്ചിട്ടുള്ളത് അതായത് ഇപ്പൊ തന്നെ ചെറുതായിട്ട് ഉറവിടം കണ്ടെത്താത്ത കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ബ്രേക്ക് ദ ചെയിൻ ഡയറി എന്നുള്ളത് എന്താ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഒരു വ്യക്തി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ പോക്കറ്റിലോ മറ്റോ ഒരു ചെറിയ ഡയറി കരുതുക അങ്ങനെ നമ്മൾ സന്ദർശിച്ചിട്ടുള്ള സ്ഥലങ്ങൾ എവിടെയൊക്കെ കയറി ഏത് വണ്ടിയിൽ കയറി ആ വണ്ടിയുടെ നമ്പർ അതൊക്കെ അപ്പൊ തന്നെ ഒരു ഡയറിയിൽ ഇങ്ങനെ എഴുതി സൂക്ഷിക്കുക ഇതാണ് ദ ബ്രേക്ക് ദ ചെയിൻ ഡയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വല്ല പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ സമ്പർക്കമൊക്കെ നമുക്ക് അളക്കേണ്ടി വരും അപ്പോൾ ആ ഒരു അവസരത്തിൽ പലപ്പോഴും നമുക്ക് ഓർത്തെടുക്കാൻ അത് കഴിയില്ല എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തെന്നത് അപ്പോൾ അതിനൊരു ലഘൂകരണ മാർഗമാണ് ഈ ഒരു സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഓഗസ്റ്റിൽ തന്നെ ഒരുപാട് കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് അപ്പോൾ ആ ഒരു എണ്ണത്തിൽ കുറയാനും കൂടാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ കൊണ്ടുവന്ന ഒരു റെക്കോർഡുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ലോകത്തിന്റെ മുന്നിൽ തന്നെ കേരളത്തിന്റെ പ്രതിരോധ മാർഗം വളരെയധികം ഒരു ശ്രദ്ധ നേടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഇതിനെ നമ്മൾ പൊളിക്കാണ്ടിരിക്കുക കാരണം ഈ ഒരു അവസരത്തിൽ നമ്മളൊരു ചെറിയൊരു അശ്രദ്ധ മതി ഒരു മനുഷ്യന്റെ ഒരു അശ്രദ്ധ മതി ഒരു സമൂഹത്തിന് മൊത്തം ഒരു കഷ്ടത്തിലേക്ക് എത്തിക്കാം അപ്പൊ നമ്മൾ ഈ സർക്കാരും നമ്മുടെ ആരോഗ്യമന്ത്രിയൊക്കെ പറയുന്നത് കേട്ട് അതുപോലെ നമ്മൾ മാസ്കും ഇതൊക്കെ ധരിച്ചിട്ട് പുറത്തിറങ്ങുക സാമൂഹ്യ അകലം കീപ്പ് ചെയ്യുക ഇതൊക്കെ നമ്മൾ ചെയ്യുക പിന്നെ അതാണ് ഇതുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ഈ ഡയറി എല്ലാവരും കയ്യിൽ വെക്കുക ഇപ്പോഴും ഒരുപാട് പേര് അങ്ങനെ ചെയ്തിട്ടില്ല കാരണം അതിനെക്കുറിച്ച് വല്ല ആർക്കും അറിയില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഡയറി കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയ സ്ഥലങ്ങളൊക്കെ അപ്പപ്പം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഓർത്തെടുത്ത് ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യം വരില്ല അപ്പോൾ ഇതൊരു ടോപ്പിക്കായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതല്ല ചെറിയൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിച്ചതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വിഷയവുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ